നോക്കിയേ, നല്ല കിടിലൻ അച്ചാറാണ് കേട്ടോ. നമസ്കാരം, കേരള സ്പൈസ് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് കുറച്ച് മുട്ടയായിട്ടാണ് നിൽക്കണത്. ഈ മുട്ട വെച്ചിരുന്നൊരു അടിപൊളി വെറൈറ്റി അച്ചാറുണ്ടാക്കുമ്പോഴാണ്, എഗ് പിക്കിൾ അഥവാ മുട്ട അച്ചാർ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. മുട്ട അച്ചാറുണ്ടാക്കാനായിട്ടേ നമ്മൾ 10 കോഴിമുട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. പത്ത് മുട്ടയും നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ബീറ്റി എടുക്കാം. അപ്പം ബീറ്റ് ചെയ്ത മുട്ടയിലൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിച്ചങ്ങ് എടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുട്ട പൊരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു പാൻ വെച്ച് കൊടുക്കാം അടുപ്പത്തേക്ക്. അപ്പോൾ ഇതേ നമുക്ക് പാനിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പകുതി മുട്ട ഇപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മറിച്ചിടാം. മുട്ടതേ നോക്കി, ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി നല്ലോണം ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച മുട്ടതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ല സൂപ്പറായിട്ടാണ് മുട്ട. ബാക്കി മുട്ടയും കൂടി നമുക്ക് ഒഴിച്ച് പൊരിച്ചങ്ങ് എടുക്കാം. മുട്ടേ നമുക്കൊരു സൈഡ് മറിച്ചിടാം. അടിപൊളിയായിട്ടുണ്ട്. ഈ സൈഡ് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടതേ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. മുട്ട നമ്മൾ നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷണമായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മുട്ട അച്ചാർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു ഉരുളി അടുപ്പത്തേക്ക് വെക്കാം. പാത്രത്തിൻ്റെ ചൂടാണ്ട് നമുക്ക് നേരെ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് എണ്ണ ചൂടായുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകെല്ലാം നല്ലോണം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് പച്ചമുളകും ഒരു 4 കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ആദ്യം, പിന്നെ എരിവിന് മുളക് പൊടി, നല്ല കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മെയിനായിട്ട് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലേവറൊക്കെ എല്ലാത്തിനും ഉണ്ടാവും. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് എന്താണെന്നൊക്കെ ചൊറുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തിളപ്പിച്ചറി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ എഗ് പിക്കിൾ അഥവാ മുട്ട അച്ചാർ ഇത് റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, നല്ല കിടിലൻ അച്ചാറാണ് കേട്ടോ. നമ്മുടെ അച്ചാറും കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തു നിന്ന് ഇറക്കാം. നമ്മുടെ എഗ് പിക്കിൾ അഥവാ മുട്ട അച്ചാർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സംഭവം കാണാനൊക്കെ നല്ല കളർഫുള്ളാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ മുട്ട അച്ചാർ നമ്മൾ തയ്യാറാക്കി നോക്കിയത്. അടിപൊളിയാണെന്നുള്ളൊരു സജഷൻ കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് പേര് മറ്റ് തിരക്കുകളിലൊക്കെയാണ്, കുറച്ച് പേര് ഒരു ട്രിപ്പൊക്കെ പോയേക്കുമാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. കറക്റ്റ് സാധാരണ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. ആ പൊടികളുടെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ആണല്ലോ. മുട്ട ആയതുകൊണ്ട് ആ മുട്ടയുടെ ഒരു ടേസ്റ്റും കൂടെ എടുത്ത് നിൽക്കുന്നുണ്ട്. സംഭവം കൊള്ളാം. ഇപ്പോൾ മാങ്ങ വരുമ്പോൾ മാങ്ങയുടെ ടേസ്റ്റ്, നാരങ്ങ വരുമ്പോൾ നാരങ്ങയുടെ ടേസ്റ്റ്, അതുപോലെ കോഴിമുട്ട ആയതുകൊണ്ട് കോഴിമുട്ടയുടെ ടേസ്റ്റ്. സംഭവം കൊള്ളാം, ഒരു വെറൈറ്റിയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിലും അടിപൊളിയായിട്ട് ഐറ്റം നമുക്ക് വീണ്ടും കാണാം.